ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓറഞ്ച് കൊണ്ടുള്ള ഒരു അടിപൊളി ഗ്ലേസ് കേക്കാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സോൾട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് വലിയ 3 എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ യോക്കും വൈറ്റും രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബീറ്റായി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലൊരു ക്രീമി സ്ട്രക്ചറിലെത്തുന്നവരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗ് ഇവിടെ നല്ല ക്രീമി സ്ട്രക്ചറിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് യോക്ക് ഓരോന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിലാ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവായി കിട്ടുകയുള്ളൂ. എഗ് യോക്ക് ഓരോന്നും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ എഗ് യോക്കും എഗ് വൈറ്റും ഒക്കെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ അത് ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ അത് ഇതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസ് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഈ എഗ്ഗിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും നഷ്ടപ്പെടുത്താതെ തന്നെ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ഇതിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുക്കറിലോ കേക്ക് പോട്ടിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് മുഴുവനായിട്ട് ചൂടാറിയ ശേഷം ഞാനിതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ടും ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. നമ്മളിവിടെ ഓറഞ്ച് ഫ്ലേവറിലുള്ള ഒരു കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഷുഗർ സിറപ്പിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടും നമ്മൾ വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ മുഴുവനായിട്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ലെയറിലും ഇതുപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഞാൻ മുഴുവനായിട്ടൊന്ന് ക്രീം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കേക്ക് നൈറ്റിൽ ക്രീം കോട്ട് ചെയ്തെടുത്തതായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് ഞാൻ ഇതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തതുകൊണ്ട് എനിക്ക് നൈറ്റിൽ ഇത് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രീം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതായിരുന്നു. ബാക്കി വർക്കൊക്കെ നെക്സ്റ്റ് ഡേ ആണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ കേക്കിനെ മാക്സിമം ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തൊരു സ്ക്രാപ്പറാണ് കേട്ടോ. ഇത് ചെറിയ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കാണാനും നല്ല ഭംഗിയാണ്. ഈസി ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഓറഞ്ച് കളറിലുള്ള കേക്ക് ജെല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.
ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കേക്കിൻ്റെ മുകളിൽ മുഴുവനായിട്ടും ഈ ജെല്ല അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് കളറിലും ഇതുപോലെയുള്ള കേക്ക് ജെല്ല് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. ഞാനൊരു ഓറഞ്ച് കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ഓറഞ്ച് കളറിലുള്ള കേക്ക് ജെല്ല് ഇതിനായിട്ട് തിരഞ്ഞെടുത്തത്. നമുക്ക് ഇതിനെ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് മുഴുവനായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ജെല്ല് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ സൈഡിലൂടെ നമ്മുടെ കേക്ക് ജെല്ല് ചെറുതായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കേക്ക് കാണാൻ നല്ല ഭംഗിയാവും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈഡിലൂടെ ഞാൻ മുഴുവനായിട്ടും ഈ കേക്ക് ജെല്ല് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ കേക്ക് കാണാൻ. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഓറഞ്ച് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.